ഇറച്ചി വെള്ളമൊഴിച്ച് കഴുകി എടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ ഉപ്പിട്ടു. ഉപ്പ് 2 സ്പൂൺ, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരുമ്മി അടുപ്പത്ത് വെച്ച് കഴിക്കുന്നു. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് തിരുമ്മി ഇളക്കി അടുപ്പെത്തിക്കണം. അതിനുശേഷം തീ കത്തിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കണം. കുറച്ച് അടുപ്പത്ത് വെച്ച് തിളച്ച് ഇതിനി വെള്ളം വറ്റുകയും വേവിക്കുന്നു. അടുപ്പത്ത് വെച്ച് പുഴുകുന്നു. വെള്ളം വറ്റുകയും ഇത് വേവിക്കുന്നു. മൂടി വെച്ച് വേവിക്കണം. പരത്തിക്കകത്തിനെയും വെള്ളമുണ്ട്, വെള്ളം വറ്റിയിട്ടില്ല. വെള്ളം വറ്റുകയും മൂടി വെച്ച് വേവിച്ചു. വേവിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സബോള, തേങ്ങാപ്പത്ത് ഒക്കെ ഇട്ട് വഴറ്റി കുരുമുളകും കൂടി ചേർത്ത് റോസ്റ്റ് ആക്കണം, ഫ്രൈ ആക്കണം. ഇറച്ചിയിലെ വെള്ളം പൊട്ടാൻ തുടങ്ങി. ഇറച്ചിയിലെ വെള്ളം പറ്റി തീ കെട്ടി. തീ കെട്ടി വെച്ചിട്ട് പിന്നീട് നീർത്തി ഫ്രൈ ചെയ്യാനായിട്ട് കുരുമുളക് പൊടിച്ചെടുക്കണം. കുരുമുളക് പൊടിച്ചെടുത്തു. ഇത്രയും പൊടിയണമെന്നില്ല. കല്ലി അരച്ചടിച്ച് ചെറുതാക്കി പൊടിച്ചെടുത്താൽ മതി. പന്നിയിറച്ചി വേവിച്ചതിൽ കുറച്ചെടുത്ത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് വേണം, കുരുമുളക് പൊടിച്ചത്, തേങ്ങാക്കൊത്ത്, ഇതെല്ലാം എടുത്ത ഇരിഞ്ഞ് വറുത്തിട്ട് ഇറച്ചിയിൽ ഇട്ട് മുപ്പിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത്, ഉള്ളി, സവോള, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റുന്നു. എണ്ണ ചൂടായപ്പം എടുത്തിട്ട് സബോളയും ഉള്ളിയും തേങ്ങാക്കൊട്ടും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് മൂത്ത് കഴിയുമ്പോൾ വറച്ചിട്ട് ഇളക്കാം. സബോളയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടുകയാണ്. ഇറച്ചിയത് ഉപ്പിട്ടാണ്, പക്ഷേ സബോള വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിലാണ്. സബോളയൊക്കെ മൂട്ടി അപ്പോൾ കുറച്ച് ഗരം മസാല ചേർക്കും. ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കുരുമുളക് പൊടിച്ചത് ചേർക്കണം. ഇതിലേക്ക് ഇറച്ചെടുത്തണം. ഫ്രിഡ്ജ് വെച്ച് നിറച്ചതുകൊണ്ട് തണുപ്പ് കാണാതിട്ടില്ല. ഇളക്കി വേണ്ടിട്ട് കുറച്ച് മൂടി വെച്ച് കഴിഞ്ഞിട്ട് വെയിലും കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു. ഇത് മൂടി വെച്ച് കുറച്ച് നേരം വെള്ളം വറ്റുകയും ഉപയോഗിക്കുന്നു.
വെള്ളം വെച്ചാല് ഈ എടുക്കാം. അങ്ങനെ പോർക്ക് ഡ്രൈ ഫ്രൈ ചില്ലി ഫ്രൈ വലിയത് അത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. പച്ചമുളകും കുരുമുളകുപൊടിയും ചേർക്കാണ് ഉണ്ടാക്കുന്നത്. പോർക്കും നീക്കി ഫ്രൈ